പരിപാടികൾ നമ്മൾ ചെയ്തിട്ടില്ല. ഞാനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഒരു പിള്ളേരെയും ഞാൻ എങ്ങോട്ടും പറഞ്ഞു വിട്ടിട്ടില്ല. അവർ ഇന്ത്യ ചുറ്റാൻ നടക്കുന്ന ആൾക്കാരാണ്. വണ്ടിയിൽ ഇന്ത്യ ചുറ്റാൻ പോയ ആൾക്കാർ ആസാമിൽ പോയി അവരവിടെ പോയി കുടുങ്ങിയത്, ഞാനുമായിട്ട് എന്നാ പോയ ബന്ധം? നിങ്ങൾ ഈ രീതിയിൽ അതിനെ വളച്ചൊടിക്കല്ലേ. പിന്നെ എൻ്റെ വണ്ടി വെട്ടുപോയ സമയത്ത് നിങ്ങൾ എന്നെ ദ്രോഹിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ വണ്ടി വെട്ടുപോയ സമയത്ത് എന്നെ എവിടെ സഹായിച്ച്? എന്നെ ആരും എന്നെ ഈ ഗ്രൂപ്പിലുള്ളവരെ അല്ലെ ആരാ സഹായിച്ചിട്ടുള്ളത്? പറയാവുന്നതിൻ്റെ മാക്സിമം, വിളിക്കാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും എന്നും ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാവരും എല്ലാ ഇരുത്തത്തിലും. അപ്പോൾ ആ സഹായത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിടും. അവനവന് പ്രശ്നം വരുമ്പോൾ അവനവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇവിടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോകുമ്പോഴൊക്കെ. അതല്ലാതെ എന്ത് സംഭവമാണുള്ളത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ എന്നാ പരിപാടി കാണിക്കുന്നത്? അങ്ങോട്ട് പിള്ളേരെ പറഞ്ഞു വിടും, അങ്ങോട്ട് പിള്ളേരെ പറഞ്ഞു വിട്ടു ചെയ്യിച്ചു എന്നൊക്കെയുള്ള രീതി നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ പല ഗ്രൂപ്പിലും. ഇവിടെ ഒരാൾക്കും എൻ്റെ ആവശ്യമില്ല. അവർ ഇന്ത്യ ചുറ്റാൻ നടക്കുന്ന ആൾക്കാരാണ്. അവർ അവിടെ പോയി എടുത്ത വീഡിയോ ആണ് സ്വന്തം ഇഷ്ടപ്രകാരം. മനസ്സിലായോ? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇപ്പോൾ അവർ വേറെ വീഡിയോ ചെയ്യുന്നു എന്ന്. ഇതൊക്കെ ആരാണ്ട് പറഞ്ഞിട്ടാണ്? എനിക്കെന്തോ അവിടെ പോയി ഇതുമായിട്ട് ബന്ധം? എനിക്കെന്തോ നേട്ടം? നിങ്ങളുടെ ഓട്ടം, നിങ്ങളുടെ ബിസിനസ് അല്ലേ ഇത്? ഞാൻ ഇതിനകത്തെങ്ങാണ്ട് പങ്കെടുക്കാൻ വരുന്നോ? നിങ്ങളോട് ഓട്ടം ചോദിക്കാൻ വരുന്നുണ്ടോ? അല്ലെ എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? ഞാൻ ഒന്നിനും വന്നില്ലല്ലോ. അനാവശ്യമായിട്ട് എന്നെ ഇതിനകത്ത് വലിച്ചഴിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ലൈവ് വന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നിങ്ങളത് വേണേൽ മനസ്സിലാക്കുക. ഓക്കെ, അത് എൻ്റെ എന്നാ കാരണം അനാവശ്യമായിട്ടൊരു കാര്യം എൻ്റെ നേർക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വണ്ടികളെ സംരക്ഷിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഓണർ എന്ന നിലയിൽ. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നാളെ ഒരു പ്രശ്നം നിങ്ങളുടെ മേലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. മറ്റൊരുത്തന്നെ മണ്ടയ്ക്ക് വെച്ച് കെട്ടുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുക, വീണ്ടും വീണ്ടും അത് പാളുന്നതാണ്. മനസ്സിലായോ? നിങ്ങളത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആൾക്കാരുടെ മുന്നിൽ സംശയത്തിൽ അല്ലെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. എല്ലായിടത്തും നിങ്ങൾ നടന്ന് പറയുന്നുണ്ടല്ലോ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ സംഭവമായിട്ട് ബന്ധമില്ല. എൻ്റെ വണ്ടികളോട്ട് ഓടുന്നുമില്ല. ഈ ഒരു പരിപാടിക്ക് പോകുന്നുമില്ല. പിന്നെ എനിക്ക് എന്ത് നേട്ടമാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ട്? ഞാൻ എന്നെ സേഫാക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് അവൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്ത് പറയാം. ലാസ്റ്റ് അവൻ്റെ യൂട്യൂബിലിട്ട വീഡിയോയ്ക്കകത്ത് ഇന്നലെ വൈകിട്ടോ മറ്റോ അപ്ലോഡ് ചെയ്ത ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് കേരളത്തിലെ രണ്ട് ബ്രാൻഡുകൾ അവർ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആരാടാ ജനങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ നൂറുകണക്കിന് ആൾക്കാർ വന്നിട്ട് അവൻ്റെ വീഡിയോയുടെ അടിയിലും എൻ്റെ പേജിനകത്തും ഒക്കെ വന്നിട്ട് തെറിവിളി തുടങ്ങിയ ആളുകൾ. അപ്പോൾ എൻ്റെ നിലപാട് എനിക്ക് വ്യക്തമാക്കണം. അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആളുകൾ വന്ന് എന്നെ ചീത്ത വിളിച്ചു തുടങ്ങുമ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കണോ? ഞാൻ പറയണോ ഞാനും ഇതിനകത്ത് പങ്കാണെന്ന് പറയണോ? ഞാൻ ഇതിനകത്ത് പങ്കില്ല. നമ്മുടെ വണ്ടികൾ ഓടുന്നില്ല. നമ്മൾ വെസ്റ്റ് ബംഗാൾ ഓട്ടോമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെന്താണ് ചെയ്യേണ്ടത്? അവിടെ പെട്ടുകിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക. അവിടെ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ മാത്രം, പെട്ടുകിടക്കുന്നില്ലയോ, ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണോ? അവരവിടെ നിന്നോട്ടെ. പെട്ടുകിടക്കുന്നവർ മാത്രം കയറി വന്നാൽ മതി.